അസ്സലാമു അലൈക്കും. നമുക്കൊരു ബാഹുബന് ഉണ്ടാക്കിയാലോ? അപ്പോൾ ബാഹുബന്നിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള പാലാണ്. അതിനുശേഷം നോർമൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അടിഭാഗത്തേക്കെല്ലാം നന്നായിട്ട് അടിഭാഗത്തേക്ക് വരെ കുഴച്ചു കൊടുക്കണം. അതിനുശേഷം വെള്ളം കുറച്ച് കുറവുണ്ട്. ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് മൈദ ആയതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് മൈദ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1/2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ബന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനീ കാണിക്കുന്നത്. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊന്ന് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. കുഴച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നല്ലോണം നേരിതായിട്ട് പരത്തണ്ട. ദാ ഇത്ര തടിയിൽ പരത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലുള്ള 1 മൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലുപ്പമുള്ള മൂടിയാണെങ്കിൽ അത്ര നല്ലത്. ചെറുതാണ് വേണ്ടെങ്കിൽ ചെറിയ മൂടിയോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്ത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം 1 സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഞാനിത് സ്റ്റീമറിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതിനുശേഷം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണിക്കുന്നത് ഇഡ്ഡലി തട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ 2 ഞാൻ ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കും. അപ്പോൾ അതും കൂടി വേവാൻ വെച്ചിട്ടുണ്ട്.
അപ്പം സ്റ്റീമറിലേക്ക് ഞാൻ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാഹുബലിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പം ഈ ബ്രഷ് ചെയ്തിട്ട് മടക്കിയ അന്ന് ആ സമയത്ത് തന്നെ അത് അപ്പച്ചമ്പിലേക്ക് വേവാൻ വെക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ബ്രഷ് ചെയ്തിട്ട് മടക്കിയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം വീണ്ടും അത് പൊങ്ങി വരും. അതിനുശേഷമേ നമ്മൾ അപ്പച്ചമ്പിലോ സ്റ്റീമറിലോ വെച്ചിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 spoon മുളക് പൊടിയും 1/2 spoon കുരുമുളക് പൊടിയും 1 pinch ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/3 spoon പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 spoon വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം 1 teaspoon സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് 10 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഞാനിത് 10 minutes കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 വലിയ സ്പൂണിന് മൈദയും 1 വലിയ സ്പൂണിന് കോൺഫ്ലവറും പിന്നെ ചില്ലി ഫ്ലക്സ് 1/2 spoon കുരുമുളക് പൊടി 1/2 teaspoon കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് ടൈറ്റ് ഉണ്ടാവും. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. എല്ലായിടത്തേക്കും മൈദയും കോൺഫ്ലവറും നന്നായിട്ട് പിടിപ്പിക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും, നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കൻ പാലൊഴിച്ചു കൊടുത്തോണ്ട്. അപ്പോൾ അടിഭാഗം ആയി വന്നാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ചിക്കനാണ്. പാലിന് പകരം 1 മുട്ട ചേർത്താലും മതി. അപ്പം നമ്മുടെ ബാഹുബലിനെ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മയോണൈസ്, നല്ല സ്പൈസി മയോണൈസ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. മയോണൈസിൽ ചില്ലി ഫ്ലക്സും മുറിഗാനോ ഹോട്ട് ആൻഡ് സ്വീറ്റിൻ്റെ സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിനി മയോണൈസിൽ. അപ്പം നല്ല എരിവ് ഉണ്ടാവും. അപ്പം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എത്രയാണ് ചിക്കൻ വെക്കാൻ പറ്റുന്നോ അത്ര വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് കാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 തക്കാളി നീളത്തിൽ ഇതുപോലെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പം ബാഹുബലിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഇതുപോലെ മയോണൈസ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം മയോണൈസിൻ്റെ മേലേക്ക് കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റിൻ്റെ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഞാൻ. അസ്സലാമു അലൈക്കും.